2022-ലെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന് പ്രഖ്യാപിക്കാനിരിക്കെ കേരളവും വലിയ പ്രതീക്ഷയിലാണ്. ബജറ്റിൽ കേരളത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളും ധനമന്ത്രി ബാലഗോപാൽ കേന്ദ്രത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്നാണ് വിവരവും. കേരളത്തിനായി പ്രത്യേക പാക്കേജുകളും വികസന പദ്ധതികൾക്കായുള്ള കേന്ദ്രത്തിന്റെ കൈത്താങ്ങുമാണ് ഇത്തവണ കേന്ദ്ര ബജറ്റിൽ നിന്നും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലെ കേരളവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് കോവിഡ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റിൽ നിന്നും കേരളത്തിന് കാര്യമായ എന്തെങ്കിലും കിട്ടണമെന്നുള്ളത് ഒരു വസ്തുതയാണ്. നേരത്തെയും കേരളത്തിലെ ഖജനാവ് പുലർന്നു പോകുന്നത് കേന്ദ്രം കൊടുത്ത ഗ്രാന്റ് കൊണ്ടാണെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥ ആകെ താറുമാറായി എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്തെ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിൽ കേരളം സമർപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം കോവിഡ് വ്യാപനം തീവ്രമാകുന്ന സാഹചര്യത്തിൽ അത് പരിഗണിച്ച് വേണം ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്നതാണ്. എന്നാൽ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ഇതൊന്നുമല്ല, അത് കേരളയിലാണ്. സംസ്ഥാനത്ത് കേരളയിൽ പ്രതിഷേധം കനക്കുമ്പോഴാണ് കേന്ദ്ര ബജറ്റിലൂടെ പിന്തുണ നേടാൻ സർക്കാർ ശ്രമിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് കാര്യമായ എന്തെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. നേരത്തെയും സിൽവർ ലൈനായി കേന്ദ്രത്തെ സംസ്ഥാനം സമീപിച്ചിരുന്നു. സമ്മിശ്ര പ്രതികരണമാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സിൽവർ ലൈൻ പദ്ധതിയുടെ ചിലവ് നേരത്തെ കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്നും പദ്ധതിയുടെ ചിലവ് സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് പോലെ കയ്യിൽ നിൽക്കില്ല എന്നും കേന്ദ്രം പറഞ്ഞിരുന്നു. പോരാത്തതിന് ഇതിന്മേൽ കടമെടുക്കുകയാണെങ്കിൽ ആ കടം കേരളം തന്നെ വീട്ടണമെന്നും കേന്ദ്രം അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 1 വരെ കാത്തിരുന്ന് തന്നെ കേരളത്തിന്റെ ഈ ആവശ്യം കേന്ദ്രം എങ്ങനെ പരിഹരിക്കണമെന്ന് കാണണം. കാർഷിക ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് കേരളം സമർപ്പിച്ച മറ്റൊരാവശ്യം. ഇതിനായി സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകണമെന്നതിനു പുറമെ വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി വിപണിയിൽ നിന്ന് എടുക്കുന്ന വായ്പകളെ ധനകാര്യ ഉത്തരവാദിത്ത നിയമത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡിന്റെ ഈ ഒരു സാഹചര്യത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ മുഴുവൻ ഫണ്ടും കേന്ദ്രം വഹിക്കണം. പോരാത്തതിന് കേന്ദ്രം വിഭാവനം ചെയ്യുന്ന സംസ്ഥാന പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. GST നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് കൂടി നീട്ടണം. നികുതി വിഹിതം വെട്ടിക്കുറച്ചത് വഴി കേരളത്തിനുണ്ടായ നഷ്ടം നികത്തണം. റവന്യൂ ഡെഫിസിറ്റ് പോലെയുള്ള സഹായങ്ങൾ കേന്ദ്രം തുടരണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും കേരളത്തിനുണ്ട്. മറ്റൊരാവശ്യം പ്രവാസികളെ സംബന്ധിക്കുന്നതാണ്. കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിന് കേന്ദ്രം മുൻകൈയെടുത്ത് പ്രത്യേക പാക്കേജ് തരണമെന്നതാണ് അത്. തൊഴിലുറപ്പ് ദിനങ്ങളുടെ എണ്ണവും കൂലിയും വർദ്ധിപ്പിക്കണമെന്നും റബ്ബറിന്റെ താങ്ങുവില കൂട്ടണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കണ്ണൂരിൽ ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടും മലബാർ ക്യാൻസർ സെന്ററിനെ രാഷ്ട്രീയ ആരോഗ്യനിധിയിൽ ഉൾപ്പെടുത്തണമെന്നും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു.